മാത്രം ഞാൻ എൻ്റെ വിചാരം ഇതൊരു ദൈവനിശ്ചയം പോലെ എൻ്റെ ശിരസിൽ വന്ന് പതിച്ചാണ്. പ്രത്യേകിച്ചും സുപ്രീം കോടതി ഇങ്ങനെ ഞാനവിടെ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാവനാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ നിയമിക്കാൻ ആ ജഡ്ജിമാർക്ക് തോന്നി എന്തുകൊണ്ടാണെന്നറിയില്ല. ഒരു പക്ഷേ എൻ്റെ ഒരു വിധി അങ്ങനെയായിരിക്കും. ഏറ്റവും നല്ല ഇത് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഈ പത്രക്കാരും എല്ലാം കൊണ്ട് നിധി നിധി എന്ന് പറയുന്നതാണ്. ഇത് നിധിയല്ല, ഇത് ശരിക്ക് പത്മനാഭസ്വാമിക്ക് കലാകാലങ്ങളായി മഹാരാജാക്കന്മാർ കാഴ്ചവെച്ച കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത്. അതെല്ലാവർക്കും അറിയാവുന്ന അതിൻ്റെ അകത്ത് അത് എത്ര കണ്ട് സാധനങ്ങളുണ്ടെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ അറിയാത്തുള്ളൂ. ഈ നിധി അങ്ങനെയല്ല, നിധി ഭൂമിക്കടിയിലുള്ള നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ നിധി ഉണ്ടെന്ന്. ഞങ്ങൾ നമ്മൾ പറയാറില്ല പണ്ട് നിധി ഉള്ളപ്പോൾ കുരുടൻ കണ്ണടച്ച് പോവും ഇത് കാണാതെ. അപ്പോൾ ഇത് നിധി നിധി പറഞ്ഞത് തെറ്റാണത്. അതുകൊണ്ടാണ് പല ആളുകളും ചില വളരെ ബഹുമാനിയരാളുകൾ പറയുന്നത് നിധിയിൽ വരും സർക്കാർ ഏറ്റെടുക്കണമെന്ന്. ഈ നിധി ഏറ്റെടുക്കുന്ന നിയമമുണ്ട്, ട്രഷർ ട്രോവ് ആക്ട്. അതിൻ്റെ പരിധിയിൽ ഇത് വരുന്നില്ല. അത് നമുക്കറിയാത്തൊരു സംഗതി. ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അത് സർക്കാരാണ്. അത് ഇതങ്ങനെയല്ല, ഇതവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ ശരിയായ ഡീറ്റെയിൽസ് മാത്രമേ അറിയാത്തുള്ളൂ എത്ര കണ്ട് സംഗതി ഉണ്ടെന്നുള്ളൂ. അതല്ലെങ്കിൽ ഇതൊക്കെ ഈ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ വളരെയധികം ധർമ്മിഷ്ഠർ മാത്രമല്ല, പത്മനാഭസ്വാമിയോട് കൂടി ഏറ്റവും വലിയ ഡിവോഷനുള്ള ആളുകളാണ്. പണ്ടൊക്കെ രാജാക്കന്മാർ ഒരു സ്വർണ്ണ നാണയം അവിടെ വെച്ച് കാണിക്ക് വെച്ചിട്ടേ തൊഴുള്ളൂ. നമ്മളൊക്കെ 1 രൂപ 2 രൂപയോ കാണിക്കിടുമ്പോൾ ഇവരെ ഒരു സ്വർണ്ണ നാണയമാണ്. ആ സ്വർണ്ണ ശേഖരമാണ് അവിടെ ഈ കാണുന്നതും കൂടെ. അപ്പോൾ 10, 600, 700 കൊല്ലങ്ങൾക്ക് ശേഷം ആയിട്ട് ഇതവിടെ വെച്ച സ്വർണ്ണ നാണയങ്ങൾ അതിൻ്റെ അകത്ത്. പിന്നെ ഈ ഞങ്ങളിപ്പോൾ കണ്ടവയ്ക്കുണ്ടല്ലോ, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ കൊടുത്ത ഓരോ എന്തെങ്കിലും ചെറിയ ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ അത് അപ്പം മാറ്റും. അത് ഇതെല്ലാം കാണുന്നതൊക്കെ ഇതൊന്നും ഡാമേജ് ഉള്ള സാധനങ്ങൾ അതുമ്പോഴേ അത്യാവശ്യം. ആ നിങ്ങൾ കണ്ടു കാണാം അങ്കി, ആ അങ്കി എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു തട്ടാൻ ഇത് ഉണ്ടാക്കാൻ കൊടുത്ത് തട്ടാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് പാകമായില്ല. ഒരു ദിവസം തമ്പുരാൻ വന്നിട്ട് തോന്നി നോക്കുമ്പോൾ ഇതെങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ഇങ്ങനെ അതിൻ്റെ മെഷർമെൻറ്റ്സ് ശരിയായില്ല എന്ന് പറഞ്ഞു. ഉടനെ തമ്പുരാൻ പറഞ്ഞു മാറ്റാൻ പറഞ്ഞു, എന്നിട്ട് പുതിയ അങ്കി ഉണ്ടാക്കി. ആ പഴയ അങ്കിയാണ് ഇവിടെ നിങ്ങൾ പറഞ്ഞ സാധനം. അങ്ങനെ ഓരോ സംഗതികളും. പിന്നെ നവരത്നങ്ങൾ ധാരാളം ഉണ്ട് അതിൻ്റെ അകത്ത്, വില മതിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ 90,000 ആ 1 ലക്ഷം കോടി എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം, അതിലപ്പുറം എഴുതാം, അതിൽ കുറച്ചും എഴുതാം, നമുക്കറിഞ്ഞുകൂടാ അതിൻ്റെ അകത്ത്. പ്രത്യേകിച്ചും സുപ്രീം കോടതി ഇതിൻ്റെ മൂല്യം നിശ്ചയിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. സാധനങ്ങളെടുത്ത് ഇൻവെൻട്രി തയ്യാറാക്കി അവിടെ തന്നെ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൂല്യം നിശ്ചയിക്കാൻ പറയാത്തത് കൊണ്ട് നമ്മൾ മൂല്യം നിശ്ചയിച്ചില്ല. പിന്നെ അതെല്ലാം നിങ്ങളുടെ ഊഹാഭാവങ്ങളാണ്, അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം നമുക്ക് പറയാൻ നോക്കില്ല. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കണ്ടെന്ന് വരും, ചിലപ്പോൾ ഇത്രയും ഉണ്ടായില്ല എന്ന് വരും. എന്ന് മാത്രമല്ല ഇതൊരു ആൻറ്റിക് വാല്യൂ ഉള്ളതാണ്, പൗരാണികത്വം ഉള്ളതാണ്. അന്ന് ചിലപ്പോൾ ഇന്നിപ്പോൾ എനിക്കറിഞ്ഞൂടെ, ഇപ്പം എൻ്റെ കല്യാണത്തിന് 30 കൊല്ലം മുമ്പ് പവന് വെറും 150 രൂപ ഉള്ളായിരുന്നു, ഇന്ന് 11,000 രൂപയാണ്. അപ്പോൾ ഈ ഇതിന് അന്ന് ഇത്രയൊന്നും വില ഉണ്ടാവില്ല. അപ്പോൾ എന്നത്തെ വില വേണമെന്നുള്ളതിനെ പറ്റി തർക്കം വരും. പക്ഷേ ഇത് വളരെ അമൂല്യ സംശയമൊന്നുമില്ല അതിൻ്റെ അകത്ത്. ഈ മരതകവും മറ്റേ മറ്റേ നമ്മുടെ വജ്രം എന്ന് പറയുന്ന ഡയമണ്ട് ഇതെല്ലാം കൂടെ വരുമ്പോൾ റൂബി ധാരാളം ഇതുണ്ട്. പിന്നെ സ്വർണത്തിന് മെച്ചമുണ്ട്, മാറ്റ് അത് ഒരു സ്വർണത്തിൻ്റെ മാറ്റമൊക്കെ 45 കാരറ്റാണ്. നമ്മുടെ മാക്സിമം ക്യാരറ്റ് 22 ആണ്. 16 ആണ് എല്ലാവരും എടുക്കുന്നത് ചെമ്പുള്ളത്. ഇത് 45 കാരറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? പിന്നെ സ്വർണത്തിന് കളർ പോവില്ല. സ്വർണ്ണം പ്രത്യേകിച്ച് 45 കാരറ്റൊക്കെ ഉള്ളപ്പോൾ ഒരിക്കലും അതിൻ്റെ കളർ പോവില്ല, അത് ആ ഒറിജിനൽ കളറിലെടുക്കും. ഈ വെള്ളിക്ക് മാത്രമാണ് അതിൻ്റെ അകത്ത് പ്രശ്നം വരിക. വെള്ളിക്ക് ഈ ഓക്സിഡൈസ് ചെയ്യും, മറ്റേ വായു കറക്കുമ്പോൾ അത് കറുത്തായി പോവും. നമ്മൾ ആഭരണം തന്നെ കണ്ടിട്ടില്ല, വെള്ളി കറക്കും. പക്ഷേ സ്വർണത്തിന് ഒരിക്കലും അത് അബദ്ധം പറ്റില്ല. നവരത്നം അതുപോലെ തന്നെ. അപ്പോൾ അവർ പറഞ്ഞ് ഈ നവരത്നമൊക്കെ ബർമയെന്നും ശ്രീലങ്ക എന്നാണ് അന്ന് കൊണ്ട് അന്ന് ആ കാലത്ത് അവിടെയാണ് തറി നവരത്നങ്ങൾ. പിന്നെ കുറച്ച് നമ്മുടെ മധ്യപ്രദേശിലെ പന്ന എന്ന് പറഞ്ഞ ഖനിയുണ്ട്, അവിടുന്ന് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ബെൽജിയം എന്നൊക്കെ എഴുതി, ബെൽജിയത്തിൻ്റെ അത് കട്ടാണത്. ഈ വജ്ര എന്ന് പറയുന്ന ഒരു പാറയാണ് അറിയാമല്ലോ, അതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ബെൽജിയം കട്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേക തരം കട്ടുണ്ട് ഇത് നടക്കുന്നത്. ഇവിടെ മാധ്യമങ്ങൾ എഴുതി ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നത്, ബെൽജിയത്തിൽ ഇതൊന്നുമില്ല വജ്രമൊന്നുമില്ല, ബെൽജിയം കട്ടാണ് അതിൻ്റെ അകത്ത്. അതാ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നുള്ള എക്സ്പെർട്ടായ 2 SSLC ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ജെമോളിസ്റ്റ് എന്ന് പറയും, ഈ അതിനെ മാത്രം എക്സ്പെർട്ടിലാണ്, രണ്ടുപേരാണ്. അവരാണ് ഇതെല്ലാം SSC ചെയ്തിരിക്കുന്നത്. അവരെ നമ്മളതിനു വേണ്ടി വിളിച്ച് കൊണ്ടുവന്ന് അവർ ദേവർ വെരി കോപ്പറേറ്റ്. പിന്നെ ഡയറക്ടർ ഓഫ് ആർക്കീവ്സ് എന്ന് വന്നിരുന്നു, മറ്റേ ഡയറക്ടർ ഓഫ്
മറ്റേ ഇതുണ്ട് ആർക്കിയോളജി എന്ന് വന്നിരുന്നു ഇവരെ ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം നോക്കിയിട്ടാണ് അതിന്റെ സംഗതി വന്നിരിക്കുന്നത്. ആ അറയിലെ അതെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ ഇത്ര ഉണ്ടല്ലോ ഇതിന്റെ പകുതിയേ ഉള്ളൂ ഈ അറ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ നേരെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു നാല് കരിങ്കല്ലുണ്ട്, ആ കരിങ്കല്ല് തള്ളി മാറ്റണം, അപ്പോഴാണ് ഒരു ഒരു ഓപ്പണിംഗ് ഉണ്ടാവുന്നത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടി ഒരു നാല് സ്റ്റെപ്സ് ഇറങ്ങിയാലാണ് അതിൻ്റെ അടിയിൽ ഇതുപോലൊരു അറ. അപ്പോൾ ആ അടിയിൽ ഇറങ്ങുമ്പോൾ അവിടേക്ക് രണ്ട് മൂന്ന് തട്ടുണ്ട്, ആ തട്ടിലാണ് ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ അങ്കി ഒഴിച്ച് അങ്കി നമ്മൾ കയറി ചേർന്നതിലാണ്. അപ്പോൾ നീളമുള്ളവരുടെ അകത്ത് കയറ്റാൻ നോക്കില്ല. മറ്റൊക്കെ ഈ ഭരണി അല്ലെങ്കിൽ ചെപ്പുകുടം അതല്ലെങ്കിൽ ഒരു കുട്ടകം അതിലൊക്കെ വെച്ചിരിക്കണേ. പക്ഷേ ഞങ്ങളിപ്പോൾ എല്ലാം അത് മാറ്റി. ഇപ്പോൾ എല്ലായിടത്തും ഞങ്ങളൊരു ട്രങ്ക് വെട്ടി വാങ്ങിച്ചിട്ട് ഓരോന്ന് നമ്പർ ചെയ്ത് 1, 2, 3 ഇനിയിപ്പോൾ ഉണ്ടല്ലോ അടുത്ത ഭാവിയിലെ തലമുറയ്ക്ക് വളരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഞങ്ങളൊരു പുസ്തകത്തിൽ 1 മുതൽ 500 വരെ അതിൻ്റെ അടിയിൽ എഴുതും ബ്രാക്കറ്റിൽ ബോക്സ് നമ്പർ 1, അതുപോലെ വേറെ 500 മുതൽ 1000 വരെ ബോക്സ് നമ്പർ 2. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്നിട്ട് അതിൻ്റെ ആ പെട്ടിക്കകത്ത് ഞങ്ങളിതുപോലെ എഴുതിയിട്ടുണ്ട്. വളരെ മെത്തോഡിക്കലായിട്ട് വളരെ ഇതായിട്ട് ഞങ്ങൾ ചെയ്തതാണ്. ഇനിയിപ്പോൾ ആ പെട്ടി തുറന്നു നോക്കിയാൽ അറിയുന്ന ഇന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുസ്തകം നോക്കി അറിയാം മാലയാണോ വജ്രമാലയാണോ അങ്കിയാണോ എന്നെല്ലാം പറഞ്ഞ് വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തമ്പുരാക്കന്മാർ നടയിൽ എന്ത് പത്മനാഭ സ്വാമിക്ക് കൊടുത്ത സാധനങ്ങളാണ്, അല്ലാതെ വേറെ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. അത് തമ്പുരാൻ്റെ അല്ലേ, അത് അല്ലെങ്കിൽ സുപ്രീംകോടതി പറയണം തമ്പുരാൻ്റെ അല്ല എന്നുള്ളത്. ആ അല്ലെങ്കിൽ ഇത്രയും ഈ ഹൈക്കോടതി വിധി വരുന്നവരെ ഇത് തമ്പുരാൻ്റെ ആയിരുന്നല്ലോ, തമ്പുരാൻ്റെ കുലദേവതയാണത് അവരുടെ. ഇതുമാത്രമല്ല ഈ കവനൻ്റിൽ തിരുവിതാംകൂറും കൊച്ചിയും കൂടെ സംയോജിപ്പിച്ച കവനൻ്റിൽ അന്ന് സർക്കാരിൻ്റെതായ എല്ലാ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിന് കൊടുത്തു, പക്ഷെ ഇത് കൊടുത്തില്ല. ഇത് തമ്പുരാൻ്റെ സ്വന്തം പരദേവതയായിരുന്നു, സ്വന്തം ആയതുകൊണ്ട് അത് കൊടുത്തില്ല. അത് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ശരിയല്ല, അത് തമ്പുരാൻ അവകാശമില്ലെന്നാണ് പറയണത്. അത് തമ്പുരാൻ അവകാശമില്ലാന്ന് പറഞ്ഞാൽ അതും ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടില്ല, എല്ലാ പത്രക്കാരും ഇതൊക്കെ പറഞ്ഞിട്ടില്ല. ഗവൺമെൻ്റ് അല്ല, കോടതി പറഞ്ഞെന്താണെന്ന് അറിയോ, തമ്പുരാൻ്റെ പ്രതിനിധി സർക്കാരിൻ്റെ പ്രതിനിധി പിന്നെ രണ്ട് പബ്ലിക് മെൻ, ഈ ക്ഷേത്രകാര്യത്തിലും ഈശ്വര വിശ്വാസമുള്ള രണ്ട് പബ്ലിക് മെൻ, ഇങ്ങനെയുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിക്കണമെന്നാണ് പറഞ്ഞു. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി ഹാൻഡ് ഓവർ ടു ദ ട്രസ്റ്റ്, നോട്ട് ഗവൺമെൻറ്. ഗവൺമെൻറ് ദേവസ്വം ബോർഡുമല്ല, അവർ സ്പെസിഫിക് ട്രസ്റ്റിലേക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സുപ്രീം കോടതി തെറ്റാണ് രാജാവിനുണ്ടെന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഇതായിട്ട് പറഞ്ഞു. രാജാവ് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 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 കടുകണ സ്വർണം പോലും എടുത്തിട്ടില്ലെന്നുള്ളതാണ്. ഇപ്പോഴും രാജാവ് അവിടെ വന്നിട്ട് പോകുമ്പോൾ ആ ഗോപുരത്തിൻ്റെ അവിടെ വെച്ച് കാലിങ്ങനെ തട്ടും, അതായത് അവിടുന്ന് ഒരു തരി പോലും അദ്ദേഹം പുറത്തേക്ക് എടുക്കില്ല എന്നുള്ളതാണ്. അത്രയും ഉള്ള വിശ്വാസവും അചഞ്ചലമായ ഭക്തിയാണ് ഈ തമ്പുരാക്കന്മാർ. അവരതിൻ്റെ അകത്തുനിന്ന് ഒന്നും കട്ട് എടുക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചില എലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ശരിയല്ല, എൻ്റെ കാണുമ്പോൾ അറിയാതെ ഇതിൻ്റെ അകത്ത്.